ഇന്ന് നമ്മൾ നോക്കുന്നത് സൂം ഹണ്ടർ ബക്ക് ലിസ്റ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരെ നമ്മൾ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആളാണ് ഖാലിദ്, രണ്ടാമത്തെ ആളാണ് ഫയർ ഗെയിമർ ഹരികത്തോ ഗൊസൈമസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതെന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഒട്ടും സമയങ്ങളല്ല, നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടങ്ങി തന്നെ ഒരു പട്ടിക്കുട്ടിയും പിടിച്ചുകൊണ്ട് ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ആ പട്ടിക്കുട്ടിയെ രക്ഷിക്കാൻ ഇപ്പോൾ അങ്ങോട്ട് ഒരു സൂപ്പർ ഹീറോ വന്നിരിക്കുകയാണ്. രണ്ടുപേരെ ആ പട്ടിക്കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി. സോ അപ്പൊ അങ്ങോട്ട് ആ സൂപ്പർ ഹീറോ വന്ന് ആ രണ്ടുപേരെ കടിച്ച് അവിടെ നിന്ന് ഓടിക്കുന്നു. ഈ അക്കീരയുള്ളിടത്തോളം കാലം ഒരു പട്ടി പോലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ മാസായിട്ട് പറയുന്നു. സോ അത് നമ്മുടെ അക്കീരയായിരുന്നു. ഇപ്പോൾ അക്കീര കണ്ണു തുറക്കുവാണ്. അക്കീര കണ്ടത് ഒരു സ്വപ്നമാണ്. പിന്നീട് അവൻ അവന്റെ ഡ്രീംസ് എല്ലാം എഴുതി വെച്ച ആ നോട്ട്ബുക്ക് അവിടെയൊക്കെ നോക്കുന്നു. അവന്റെ 35-ാമത്തെ ഡ്രീം എന്ന് പറയുന്നത് അവന്റെ ചെറുപ്പത്തിൽ അവൻ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. കുറച്ച് സമയം കടന്നു പോവാണ്. കെഞ്ചോ അവന്റെ മൊബൈൽ ഫോൺ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ജപ്പാനില് ആരും തന്നെ ഇനി സർവൈവ് ചെയ്യാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ അതിലൊരു വാർത്ത കാണുന്നു. ജപ്പാൻ ആർമി രക്ഷിക്കാൻ പറ്റുന്ന മാക്സിമം ആളുകളെയും കൊണ്ട് സോംബീസിനൊന്നും ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ദ്വീപിൽ താമസം തുടങ്ങിയിരിക്കുന്നു. അതുപോലെ മൗണ്ടൻസിന്റെ താഴ്വാരങ്ങളിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ ആളുകൾ അവരുടെ ഗ്രാമം മുഴുവനായിട്ടും അടച്ചു പൂട്ടിയിരിക്കുന്നു. സോ അവിടെയുള്ളവരൊക്കെ സേഫാണ്. ഇത് കേൾക്കുന്ന അക്കീര, അപ്പോ എന്റെ ഫാമിലിക്കും ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടാവില്ലല്ലേ, അവരും മൗണ്ടൻ സൈഡിലുള്ള ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. അതൊക്കെ വിചാരിച്ച് അക്കീര സമാധാനിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ടാങ്കിൽ നിന്നും വെള്ളം എടുത്ത് അവർ രണ്ടുപേരും കുളിക്കുന്നു. അപ്പോഴാണ് അക്കീരക്കാരെ ശ്രദ്ധിക്കുന്നത്. കെഞ്ചോ തന്റെ ഹെയർ കളർ ചെയ്തിരിക്കുന്നു. നീ എന്തിനാ ഇപ്പൊ മുടി കളർ ചെയ്തതെന്ന് അക്കീര അവനോട് ചോദിക്കുന്നു. നീ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് എനിക്ക് ഈ ഐഡിയ തോന്നിയത്. നീ നിന്റെ മനസ്സിന് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അതാണ് നീ ചെയ്യുന്നത്. അതുപോലെ ചെറുപ്പം തൊട്ടേ എന്റെ ആഗ്രഹമായിരുന്നു മുടി കളർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൊമേഡിയൻ ആവുന്നതിൽ അത് കുറച്ചുകൂടി സഹായിക്കും. ഇപ്പോഴാണ് അക്കീരയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ചെറുപ്പം തൊട്ടേ അവന്റെ ആഗ്രഹം ഒരു സൂപ്പർ ഹീറോ ആവണമെന്നുള്ളതായിരുന്നു. സോ ആ കാര്യം അവൻ കെഞ്ചോനോട് പറയുന്നു. എനിക്കൊരു സൂപ്പർ ഹീറോ ആവണം, ഇവിടെയുള്ള ആളുകളെ മൊത്തമായിട്ട് രക്ഷിക്കണം. ഇത് കേൾക്കുന്ന കെഞ്ചോ, അതിന് നിന്റെ അടുത്ത് എന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ടോ? നിന്റെ അടുത്ത് സ്പൈഡർമാനെ പോലെ വലയിട്ട് പോകാൻ പറ്റുമോ? സൂപ്പർമാനെ പോലെ പറക്കാൻ പറ്റുമോ? നീ പറയുന്നതൊക്കെ ശരിയാണ്, എനിക്ക് സൂപ്പർ പവർ ഒന്നുമില്ല. പക്ഷെ എന്തായാലും എനിക്കൊരു സൂപ്പർ ഹീറോ ആയി മാറണം. അതിനെനിക്ക് ആദ്യം വേണ്ടത് ഒരു സൂപ്പർ സ്യൂട്ടാണ്. അതിനുവേണ്ടി അവൻ കിട്ടാൻ എളുപ്പമായിട്ടുള്ള എന്നാൽ കണ്ട സൂപ്പർ സ്യൂട്ടാണെന്ന് തോന്നുന്ന സൂട്ടൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അക്കീരയും കെഞ്ചോയും ഇപ്പോൾ ഒരു അക്വേറിയത്തിലോട്ട് വന്നിരിക്കുകയാണ്. അതിനകത്തോട്ട് കയറി അവിടെ ഉണ്ടായിരുന്ന മീനൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കുന്ന സമയത്ത് ഒരു വലിയ ഷാർക്ക് ഉണ്ട് അവിടെ, പക്ഷെ അതും സോംബിയായി മാറിയിട്ടുണ്ട്. ഹ്യൂമൻസ് സോംബിയായ സമയത്ത് ആ സോംബീസിനെ കഴിച്ചതുകൊണ്ടാണ് ആ ഷാർക്ക് ഇപ്പോൾ സോംബിയായി മാറിയിട്ടുള്ളത്. അങ്ങനെ അവരാണെങ്കിൽ ആ അക്വേറിയത്തിന്റെ ക്ലീനിങ് സെക്ഷനിലോട്ട് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് അവർ തുറന്നു നോക്കുന്നു. യെസ് നമ്മൾ അന്വേഷിച്ചു വന്ന സാധനം കിട്ടി എന്നവർ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാടധികം ഹ്യൂമൻസിനെയാണ്. ബസ്സിന് പുറത്ത് ഒരുപാടധികം സോംബീസ് ഉള്ളതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അവരെല്ലാവരും പുറത്തിറങ്ങാൻ പറ്റാതെ പേടിച്ച് വരച്ചു നിൽക്കുന്നു. പെട്ടെന്ന് അത് ആ ബസ്സിനകത്തുണ്ടായിരുന്ന ഒരാൾ സോംബി ആയിട്ട് മാറുന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി നിലവിളിക്കുന്ന സമയത്ത് ആ സോംബി ആ ലേഡിയെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് മറ്റുള്ളവർ ആ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടുന്നു. എന്നാൽ പുറത്ത് നിറച്ച സോംബീസ് ആയതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങിയ പലരെയും സോംബീസ് ആക്രമിക്കുന്നു. ബസ്സിൽ നിന്നും ഇറങ്ങിയ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു അക്യൂരത്തിലോട്ട് ഓടുന്നു. സോ അവിടെയാണ് അക്കീരയും കെഞ്ചോയും നിൽക്കുന്നത്. ആ പെൺകുട്ടി അതിനകത്തോട്ട് കയറി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും കാല് തന്നെ താഴെ വീഴുന്നു. ആ പെൺകുട്ടിയുടെ പുറകെ തന്നെ ഒരു സോംബിയും വരുന്നുണ്ട്. ആ സോംബി ഇപ്പോ ആ പെൺകുട്ടിയെ കൊല്ലുവടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു സൂപ്പർ ഹീറോ വന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ അക്കീരയായിരുന്നു. പിന്നീട് നമ്മൾ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ് കാണുന്നത്. അക്കീര ആ ഷെൽഫിൽ നിന്നെടുത്തത് ഒരു സ്വിമ്മിംഗ് സ്യൂട്ടായിരുന്നു. ഷാർക്കിന്റെയും ക്രൊക്കഡൈൽസിന്റെ ഒക്കെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇടുന്ന ഒരു സ്യൂട്ട്. സോ ഷാർക്ക് കടിച്ചാലും ക്രൊക്കഡൈൽസ് കടിച്ചാലൊന്നും ആ സ്യൂട്ടിനും ശരീരത്തിനും ഒന്നും തന്നെ പറ്റില്ല. കാരണം ആ സ്യൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അയൺ ടൈറ്റാനിയം ഒക്കെ വെച്ചാണ്. സോ സോംബീസ് കടിച്ചാൽ പോലും ആ സ്യൂട്ടിനും നമ്മുടെ ശരീരത്തിനും ഒന്നും തന്നെ പറ്റില്ല. സോ ഇപ്പൊ നമ്മുടെ അക്കീര ഒരു സൂപ്പർ ഹീറോ പോലെ ആയി മാറിയിരിക്കുന്നു. അവിടെ ഇരുന്നിരുന്ന ആ പെൺകുട്ടിയെ അക്കീര രക്ഷിക്കുന്നു. അവളോട് അതിനകത്തോട്ട് കയറി പോകാൻ പറയുന്നു. മാത്രമല്ല ആ പെൺകുട്ടിയുടെ പുറകെ തന്നെ ഒരുപാടധികം മനുഷ്യർ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവരോടും അക്കീര അതിനകത്തോട്ട് കയറി പോകാൻ പറയുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു മുഖം ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ അക്കീരയുടെ ക്രഷ്, നമ്മുടെ സുസുക. സുസുക അക്കീരയെ കണ്ട സമയത്ത് ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വരുന്നുണ്ട്. അക്കീരയ്ക്കും ആളെ മനസ്സിലാവുന്നു. അക്കീര സുസുക്കയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്കീര അവളെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് അതാ ഒരു സോംബി അങ്ങോട്ട് വരുന്നു. ഇതന്നെ പറ്റിയ ചാൻസ്, അവളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ് അക്കീര ആ സോംബിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നു. എന്നാൽ ആ സോംബി അക്കീരയുടെ കയ്യിൽ കയറി കടിക്കുന്നു. സോ താനൊരു സോംബി ആവുമെന്ന് വിചാരിച്ച് അയ്യമ്മച്ചേ എന്നെ കടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുവാണ് അക്കീര. സ്യൂട്ടുള്ള കാര്യം അക്കീര മറന്നുപോയെന്ന് തോന്നുന്നു. ഇത് കേൾക്കുന്ന കെഞ്ചോ പറയുന്നു, നിന്റെ അടുത്ത് ആ സ്യൂട്ട് ഉണ്ടല്ലോ, സോ നിനക്ക്
ഒന്നും തന്നെ സംഭവിക്കില്ല, പെട്ടെന്ന് തന്നെ അവരെ കടിച്ചിട്ട് അകത്തോട്ട് കയറി വാ എന്ന് പറയുന്നു. ഇതിനോടകം ഒരുപാടധികം സോംബീസ് അക്കിരയെ ആക്രമിക്കാൻ വരുന്നു. അക്കിരയുടെ സഹായത്തിന് കെൻജോയെ വിളിക്കുന്നുണ്ടെങ്കിലും കെൻജോ എന്റെ കയ്യിലൊന്നും സ്യൂട്ടില്ല, സോ നീ തന്നെ ഇത് നോക്കിക്കോന്ന് പറഞ്ഞ് അക്കിരയെ അവിടെ വെക്കുന്നു. സ്യൂട്ടുള്ളത് കൊണ്ട് തന്നെ കടിയൊന്നും അക്കിരയ്ക്ക് കിട്ടില്ല, പക്ഷെ അക്കിരയുടെ എല്ലാ കൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാലും അക്കിര എങ്ങനെയൊക്കെയോ ആ സോംബീസിനെ എടുത്ത് തോട്ടിലിടുന്നു. ഇപ്പോഴാണ് അവനക്ക് മനസ്സിലാവുന്നത് സൂപ്പർ ഹീറോ ആവുന്നത് ഞാൻ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള പണിയല്ല. സുസുക്കയെ എങ്ങനെയെങ്കിലും വളച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ചിന്തിക്കുന്നു. ഇതേ സമയം അക്യൂറത്തിന് അകത്ത് കയറി എല്ലാവരും ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അക്കിര അങ്ങോട്ട് നടന്നു വരുന്നു. ഏയ് എന്തൊക്കെയുണ്ട് അക്കിര, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കെഞ്ചു അക്കിരയുടെ അടുത്തോട്ട് വരികയാണ്. അക്കിര ആണെങ്കിൽ സുസുക്കയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പെണ്ണിനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം, ഞാൻ ഇവളെ കണ്ടിട്ടുണ്ടെന്ന് അക്കിര കെഞ്ചോട് പറയുന്നു. ഇത് കേൾക്കുന്ന കെഞ്ചോ അവനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. എന്നാ നീ പോയി നമ്പർ മേടിക്കണാ. കേട്ട പാതി കേൾക്കാത്ത പാതി അക്കിര പോയി നമ്പർ ചോദിക്കുകയാണ്. എന്ന ഇത് കേൾക്കുന്ന സുസുക്ക തിരിച്ച് അവനോടൊരു ചോദ്യം ചോദിക്കുന്നു. നീ എന്തിനാ മറ്റുള്ളവരെ സഹായിക്കുന്നേ, എന്തിനാണ് ഈ ഡ്രാമ? എനിക്ക് വന്നു നിന്നെ ആർക്കും ഇഷ്ടമല്ലെന്ന്, അതുകൊണ്ട് മറ്റുള്ളവർ നിന്നെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ചാണ് നീ ഈ കോപ്രായൊക്കെ കാണിക്കുന്നത്, ശരിയല്ലേ? എന്ന ഇതൊക്കെ കേൾക്കുന്ന അക്കിര അങ്ങ് ഇല്ലാണ്ടാവുന്നു. അക്കിര ഇല്ലാണ്ടാവുന്നത് കണ്ട് കെൻജോയി അങ്ങോട്ട് വരുന്നു. എന്താടി എന്റെ ചെക്കനെ നീ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവളോട് ചൂടാവു നിൽക്കുന്ന സമയത്ത് കെൻജോയോട് അവൾ പറയുന്നു, എടാ പൊട്ട, ഇവനിങ്ങനെ സൂപ്പർ ഹീറോ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഇവന്റെ കൂടെ നടക്കുന്ന നിനക്കും അത് ആപത്താണ്. നീ അത് ആലോചിച്ച് നോക്കിയിട്ടില്ലേ, കൂട്ടത്തില് ഒരുത്തനെങ്കിലും ബുദ്ധി ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷെ ഇതിപ്പോ രണ്ടും മണ്ടന്മാരാണുള്ള ദൈവമേ എന്ന് പറഞ്ഞ് രണ്ടുപേരെ അവിടെ ഇട്ട് ഊക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്കിരയോട് അവൾ പറയുന്നു, നീ ആദ്യം നിന്നെ സേഫ് ആക്കി വെക്കാൻ നീ ശ്രമിക്കേ. അങ്ങനെ അവൾ എന്തൊക്കെയോ വളവളാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അക്കിരയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, എന്റെ കൂടെ നടന്ന കെൻജോയും പ്രശ്നത്തിലാവും. അവസാനം അവൾ ഒരു കാര്യം കൂടി പറയുന്നു, എന്റെ നമ്പർ ഞാൻ നിനക്ക് തരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട മോനൂസെ. പെട്ടെന്ന് തന്നെ അവിടെ നല്ല രീതിക്ക് എന്റെ ശബ്ദം കേൾക്കുന്നു, അവിടെയൊക്കെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കെൻജോയും അക്കിരയും അവിടെ പോയി നോക്കുകയാണ്. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. അവിടെ അതാ ഒരു അക്യൂറിയം പൊട്ടിക്കിടക്കുന്നു. അതിൽ നിന്നും എന്തോ ഒരു റെഡ് കളർ വിളിച്ച് അവരുടെ മുമ്പിലോട്ട് വരുന്നു. എന്തോ നടേത് എന്ന് പറഞ്ഞ് അവർ നോക്കുന്ന സമയത്താണ് അത് ആ ഷാർക്കാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. ഓ ഷാർക്കായിരുന്ന, ഏ അയ്യോ ഷാർക്കോ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ആ ഷാർക്ക് അവരുടെ അടുത്തോട് ചാടുന്നു. അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. നോക്കുന്ന സമയത്ത് ആ ഷാർക്കിന് കാലുകളുണ്ട്. സോംബീസ് ആയിട്ടുള്ള മനുഷ്യരെ കഴിച്ചതുകൊണ്ട് തന്നെ ആ ഷാർക്കിനിപ്പോ മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അതിന്റെ കാലുപയോഗിച്ച് അത് ഇവരെ കഴിക്കാൻ വേണ്ടി വരുന്നു. ഷാർക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഓടുന്ന സമയത്താണ് അവരുടെ മുമ്പില്ലാതെ ഒരുപാടധികം സോംബീസ് നിൽക്കുന്നു. ഇനി എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് ആ ഷാർക്ക് അതാ ഇപ്പൊ ആ സോംബീസ് നിൽക്കുന്ന സ്ഥലത്തോട്ട് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന സോംബീസിനൊക്കെ കടിച്ചു പറിച്ചെറിയുകയാണ്. അവിടെ ഒരു ഡോറ് കാണുന്നു, അതുവഴി രക്ഷപ്പെടാമെന്ന് സുസുക്ക പറയുകയാണ്. എല്ലാവരും അതിനകത്തോട്ട് ഓടുന്നു. ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ പെൺകുട്ടി സുസുക്കയെ തള്ളി മറിച്ചിട്ട് അവിടെ നിന്നും ഓടുന്നു. പെട്ടെന്ന് തന്നെ പുറകെ വന്നിരുന്ന ആ ഷാർക്ക് ആ ഡോറിന്റെ മണ്ടേ വന്നിരിക്കുകയാണ്. ആ ഡോർ അവിടെ ജാമാവുന്നു. അകത്ത് കയറിയ അക്കിര സുസുക്കയെ നോക്കുന്ന സമയത്താണ് സുസുക്ക അവിടെ ഇല്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. സുസുക്ക ആ ഷാർക്കിന്റെ മുമ്പിൽ പെട്ടുപോയെന്ന് മനസ്സിലാക്കുവാണ് അക്കിര. ഇതേ സമയം സുസുക്ക, എന്റെ ജീവിതം തീർന്നു, ഞാൻ മരിക്കാൻ പോവാ, ഇതാണ് അവസാന നിമിഷം എന്ന് പറഞ്ഞ് ആ ഷാർക്കിനെ തന്നെ നോക്കി നിൽക്കുന്നു. ആ ഷാർക്ക് ഇപ്പൊ അവളെ കൊല്ലുടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോള് വഴി ചാടി വരുവാണ് അക്കിര. എന്ന ഇത് കാണുന്ന അവൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഇവനെന്തിനാ ഇവന്റെ ജീവൻ കളഞ്ഞ് എന്നെ രക്ഷിക്കുന്നേ. എന്ന ഇതേ സമയം തന്നെ അക്കിര കാരണം പറയുന്നു, ഞാൻ നിന്നെ രക്ഷിക്കാവുന്നതിന് യാതൊരുവിധ കാരണവുമില്ല, നമുക്ക് വിഷന്ന നമ്മൾ ഫുഡ് കഴിക്കില്ലേ, അതുപോലെ തന്നെ എനിക്ക് നിന്നെ രക്ഷിക്കണമെന്ന് തോന്നി, ഞാൻ രക്ഷിച്ചു. ഇത് കേൾക്കുന്ന സുസുക്ക, എന്നെ രക്ഷിക്കാൻ വന്നിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ എന്ത് ചെയ്യും? അക്കിര ഒന്നും തന്നെ മിണ്ടുന്നില്ല. സുസുക്ക അവനോട് ചോദിക്കുന്നു, അക്കിര നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും? അക്കിരയുടെ കയ്യിൽ ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിക്കൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അത് തന്നെ ഓടി നടക്കുവാണ്. ഇതേ സമയം തന്നെ സുസുക്ക പറയുന്നു, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, അതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു. അവർ രണ്ടുപേരും അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കെൻജോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കെൻജോക്ക് ഇവരെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ആ ഷാർക്കിനെ കെൻജോക്ക് പേടിയാണ്. സോ അവരെ സഹായിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ആ ഷാർക്കിന്റെ ശ്രദ്ധ തിരിക്കുവാണ് അക്കിര. സുസുക്ക അക്കിരയോട് പറയുന്നു, ഒരു ഷാർക്കിന്റെ സെൻസിറ്റീവ് ഭാഗം എന്ന് പറയുന്നത് അതിന്റെ നോസാണ്. സോ അവിടെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ ഇല്ലാതാക്കാൻ പറ്റും. അവിടെയുള്ള സാധനങ്ങൾ വെച്ച് അതിനെ ഷോക്ക് അടിപ്പിക്കാമെന്ന് അവർ വിചാരിക്കുവാണ്. അങ്ങനെ സുസുക്ക അവിടെയൊക്കെ തെരഞ്ഞുകൊണ്ട് രണ്ട് ബാറ്ററി കണ്ടുപിടിക്കുകയാണ്. എന്നാൽ അക്കിരയാണെങ്കിൽ ആ ഷാർക്കിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അക്കിരയെ അടിച്ച് തെറിപ്പിക്കുകയാണ് ആ ഷാർക്ക്. അക്കിരയുടെ മാസ്ക് ഒക്കെ തെറിച്ചു പോകുന്നു. അക്കിരയുടെ അടുത്തോട്ട് ആ ഷാർക്ക് പതിയെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അക്കിരയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു, ഏയ് സോംബി ഷാർക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്തോട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ് കെൻജോ. തന്റെ ഡ്രസ്സൊക്കെ ഊരി വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ഷാർക്കിനെ തന്റെ അടുത്തോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കെൻജോ. ഇതാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞ ഷിസുക്ക ആ ബാറ്ററി അക്കിരയ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഈ പ്ലാൻ വർക്കൗട്ട് ആവുമോ എന്ന് അറിയില്ല, പക്ഷെ ഇവരുടെ മുമ്പിൽ വേറെ ചോയ്സ് ഇല്ല. അങ്ങനെ അക്കിര
ആ രണ്ട് ബാറ്ററിയും കണക്ട് ചെയ്ത് ആ ഷാർക്കിന്റെ മൂക്കിനിട്ട് ഒറ്റയടി അങ്ങ് കൊടുക്കുന്നു. സോ ആ ഷാർക്കിന് ഷോക്ക് അടിക്കുവാണ്, അത് അവിടെ തന്നെ ചത്തുപോകുന്നു. ഇത് കണ്ട് അക്കീരയ്ക്കും കെൻജോക്കും അങ്ങ് സന്തോഷമാവുകയാണ്. രണ്ടുപേരും അവിടെ കടന്ന് ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കെൻജോ അക്കീരയോട് പറയുന്നു, നീ തന്നെയാണ് ശരിക്കുള്ള സൂപ്പർ ഹീറോ. സോ അക്കീര അവന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്തിരിക്കുന്നു. അങ്ങനെ അക്കീരയും കെൻജോയും തിരിച്ചു വീട്ടിലോട്ട് പോകുന്നു. സുസുക്കെയും പുറകെ തന്നെ വരുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് ഗ്രൂപ്പായിട്ട് നടക്കുന്നത് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഗ്രൂപ്പായിട്ട് എന്തിനാ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഓഷൻ കടന്നു പോയേ പറ്റൂ. സോ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗ്രൂപ്പായിട്ടിരിക്കുന്നത് വളരെയധികം ഡേഞ്ചറാണ്. ഇത് കേൾക്കുന്ന അക്കീര, അപ്പൊ നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലല്ലേ, എന്നാ നിന്റെ നമ്പർ എങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നു. അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അക്കീരയുടെ കയ്യിലിരിക്കുന്ന ആ നോട്ട്ബുക്ക് അവൾ കാണുന്നു. അവൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇവരുടെ കൂടെ പോകുന്നതും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ഇവർ രണ്ടുപേരും ഇവർക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്, ഞാൻ അതിന്റെ ഇടയിൽ ഒരു ശല്യമായി മാറരുത്. അതുകൊണ്ട് തന്നെ അവള് പറയുന്നു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. അവള് അവരോട് പറയുവാണ്, നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കും ആപത്താണ് നിനക്കും ആപത്താണ്. നിന്നോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്നെ രക്ഷിക്കേണ്ട കാര്യമില്ല എന്ന്. എന്നിട്ട് നിങ്ങളുടെ ജീവൻ പണയം വെച്ച് നിങ്ങൾ എന്നെ രക്ഷിച്ചു. ഇത് കേൾക്കുന്ന അക്കീര, ഞാൻ നിന്നെ വെറുതെ രക്ഷിച്ചതൊന്നുമല്ല, നീ എനിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സോ നിനക്ക് എപ്പോഴൊക്കെ പ്രശ്നം വരുന്നോ അപ്പോഴൊക്കെ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നിന്നെ രക്ഷിച്ചിരിക്കും. ഇത് കേൾക്കുന്ന സുസുക്ക ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ വേണ്ടി അവരുടെ ബൈക്കിലോട്ട് കയറുന്നു. കെൻജോ അവളോട് ചോദിക്കുന്നു, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ, അപ്പൊ നീ എങ്ങോട്ടാ പോവാൻ പോകുന്നത്? അവൾ പറയുന്നു, എനിക്ക് സേഫ് ആയിട്ട് തോന്നുന്ന സോംബീസ് ഒന്നും വരാത്ത ഒരു സ്ഥലത്തോട്ട്. ഇനി നമ്മൾ കണ്ടുമുട്ടോ എന്ന് എനിക്ക് അറിയില്ല. സോ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് അവളുടെ നമ്പർ കൊടുക്കുവാണ് അക്കീരയ്ക്ക്. ഇത് കാണുന്ന അക്കീരയ്ക്ക് നല്ല രീതിക്ക് എന്നെ സന്തോഷമാവുന്നുണ്ട്. നമ്പറും മേടിച്ച് അക്കീരയും കെൻഡോയും ഒരു വഴിക്കും സുസുക്ക വേറൊരു വഴിക്കും പോകുന്നു. കെൻഡ അക്കീരോട് ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നു. സിറ്റിയിൽ ഞാൻ വന്നിട്ട് 7 വർഷമായി, എന്റെ പേരൻസിനെ കണ്ടിട്ടും 7 വർഷത്തിൽ കൂടുതലായി. സോ ഞാൻ ഇനി എന്റെ പേരൻസിനെ കാണാൻ പോവാ, വില്ലേജ് ഗുൽമയിലോട്ട് പോവാൻ പോവാ. സോ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരോട് പറയുന്നതിന് മുൻപ് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാനുള്ള എന്തെങ്കിലും ഒരു റീസൺ വേണം. സോ നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, എന്നാൽ മാത്രമേ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നിയതിലും നമുക്ക് അവരോട് ഇഷ്ടം തോന്നിയതിലും ഒരർത്ഥം ഉണ്ടാവും. സോ ഇത് ഞാനിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെൽ ഐക്കൺ കൂടി ഞാൻ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരേക്കും. ബൈ ബൈ.